നമസ്കാരം. അഴിമതി വിരുദ്ധതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇരട്ട മുഖമെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ അഴിമതി കേസുകളിൽ ആരോപണ വിധേയനായിരിക്കുന്ന പിണറായി വിജയന്റെ കാര്യത്തിലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് ഇരട്ട നീതി എന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. രാജ്യദ്രോഹമടക്കം വ്യക്തമായ തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും പിണറായി വിജയൻ ഒരു നോട്ടീസ് അയക്കാൻ പോലും കേന്ദ്ര ഏജൻസികൾ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും അതേസമയം തന്നെ യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ലാഞ്ഞിട്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മണിക്കൂറുകളോളം CBI ചോദ്യം ചെയ്തതുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കെജ്രിവാളിനെ CBI ആസ്ഥാനത്ത് 9 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. മദ്യനയ കേസിലായിരുന്നു ചോദ്യം ചെയ്യൽ. CBI അറിയിച്ചതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരായി. മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് അഴിമതി നടത്താൻ വേണ്ടിയാണെന്ന് കാണിച്ചാണ് CBI കേസെടുത്തിരിക്കുന്നത്. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിക്കൊണ്ടാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും നിലവിൽ അധികാരത്തിൽ വന്നത്. ഡൽഹിയിൽ തുടങ്ങി ഭരണം പഞ്ചാബിലേക്കും വ്യാപിപ്പിച്ചു. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിക്കൊണ്ടാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അധികാരത്തിലെത്തിയത്. ഡൽഹിയിൽ തുടങ്ങി ഭരണം പഞ്ചാബിലേക്കും വ്യാപിപ്പിച്ചു. 4 സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളെയും ഉണ്ടാക്കിക്കൊണ്ട് ദേശീയ പാർട്ടി എന്ന സ്ഥാനം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് കെജ്രിവാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് CBI നീക്കം നടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരെ ED, CBI ഏജൻസികൾ നിരന്തരം നടത്തിവരുന്ന ചോദ്യം ചെയ്യലും അന്വേഷണവും സാധാരണയായി മാറുകയാണ്. എന്നാൽ ED, NIA, CBI ഒക്കെ 1.5 വർഷത്തിലേറെ കാലമായി അന്വേഷിക്കുന്ന കേരളത്തിലെ നയതന്ത്ര സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ കോഴക്കേസും എങ്ങും എത്തിക്കാതെ നിർത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നതിനാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലൈഫ് മിഷൻ കോഴക്കേസിലും നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലും വിദേശ വിനിമയ നിയമം ലംഘിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിലാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നതും. ED ഇതുവരെയുള്ള അന്വേഷണം ചെന്നവസാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലുമാണെന്നത് ഞെട്ടിക്കുന്ന സത്യം തന്നെയാണ്. രാജ്യദ്രോഹ കുറ്റമുൾപ്പെടെ ആരോപിക്കപ്പെട്ട് നിൽക്കുന്ന പിണറായിയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ദേശീയതയും രാജ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലെത്തിയ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിന് പിന്നിലെ കാരണമെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഡൽഹിയിലെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ BJP സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അഴിമതി കേസുകളിൽ പെടുത്തുന്ന സംഭവ പരമ്പരകളിൽ കെജ്രിവാളിനെയും കുരുക്കിട്ടുപെടുത്തിയെന്നാണ് ആരോപണം. ഡൽഹിയിൽ മദ്യനയ കേസിൽ മുമ്പ് അറസ്റ്റിലായ മലയാളി വിജയ് നായരുടെ ഫോൺ വഴി കെജ്രിവാൾ മദ്യവ്യവസായികളുമായി ചർച്ച നടത്തിയെന്ന മൊഴിയെ തുടർന്നാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നാണ് CBI വ്യക്തമാക്കുന്നത്. മദ്യനയ കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം 15 പ്രതികളാക്കിയാണ് CBI FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിൽ മനീഷ് സിസോദിയാണ് ഒന്നാം പ്രതി. ഡൽഹി എക്സൈസ് കമ്മീഷണറായിരുന്ന അരവ ഗോപികൃഷ്ണ, മുതിർന്ന 2 എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ സിസോദിയുമായി ചേർന്ന് ചട്ടം ലംഘിച്ച് മദ്യവ്യാപാരികൾക്ക് അനധികൃതമായി ടെൻഡർ ഒപ്പിച്ചു നൽകിയെന്നാണ് CBI കണ്ടെത്തൽ. മദ്യനയ അഴിമതി കേസിലെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നീ അന്വേഷണ ഏജൻസികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. കോടതിയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ബോധിപ്പിച്ചതിനും വ്യാജ തെളിവുകൾ ഹാജരാക്കിയതിനുമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നത്. ജയിലിൽ കഴിയുന്ന ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്കെതിരെ അന്വേഷണ ഏജൻസികൾ വ്യാജ സത്യവാങ്മൂലമാണ് സമർപ്പിച്ചതെന്ന് കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട്. സിസോദിയക്കെതിരെ സാക്ഷി പറയാൻ അവർ ജനങ്ങളെ പീഡിപ്പിക്കുകയാണ്. സിസോദിയെ കുരുക്കാൻ കോടതിയിൽ കള്ളം പറയുകയാണ് ED, CBI. ദിവസവും ഓരോരുത്തരെ പിടിച്ച് കെജ്രിവാളിന്റെയും സിസോദിയുടെയും പേര് പറയാൻ ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. താൻ അഴിമതികാരനാണെങ്കിൽ സത്യസന്ധനായി ഈ ലോകത്ത് മറ്റാരുമുണ്ടാകില്ലെന്നാണ് കെജ്രിവാൾ പറയുന്നത്. രാജ്യത്തിന് പ്രതീക്ഷയുടെ കിരണമായാണ് AIP കടന്നു വന്നത്. അതുകൊണ്ടാണ് AIP തകർക്കുവാൻ ശ്രമം നടക്കുന്നത്. AIP ആക്രമിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ മറ്റൊരു പാർട്ടിയും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നും കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട്. 100 കോടിയുടെ അഴിമതി നടന്നെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പണം എവിടെ പോയി? 400+ റെയ്ഡുകളാണ് നടന്നത്, എന്നിട്ടും പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ ആ പണം ഉപയോഗിച്ചെന്നാണ് ആരോപിക്കുന്നത്. എന്നാൽ ഗോവയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AIP വേണ്ടി പ്രവർത്തിച്ചവരെ എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടും ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ കാര്യങ്ങൾ അക്കമിട്ട് തുറന്നു പറയുകയാണ്. എന്നാൽ കേരളത്തിലാകട്ടെ പിണറായി വിജയന്റെ സമീപനം തികച്ചും വ്യത്യസ്തമാണ്. ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി എന്നീ കേസുകളിൽ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നാളിതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്നതിനേക്കാൾ ഉപരി ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ നിയമസഭയിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾക്ക് പോലും മുഖ്യൻ ഉത്തരം നൽകിയിട്ടില്ല. നിയമസഭ തിരക്കിട്ട് അവസാനിപ്പിച്ച് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമവും കേരളം കണ്ടതാണ്. എന്നാലിപ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി
സിസോദിയ അറസ്റ്റ് ചെയ്ത് 6 മാസം കഴിഞ്ഞതിനു ശേഷമാണ് കേജ്രിവാളിലേക്ക് അന്വേഷണം എത്തിച്ചത്. കേജ്രിവാൾ പ്രതിപക്ഷ ഐക്യത്തിന് ശ്രമം തുടങ്ങിയതിന് തൊട്ടുപിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ CBI വിട്ടതെന്നാണ് ആരോപണം. കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം കേജ്രിവാളുമായി ചർച്ച നടത്തിയതും ശ്രദ്ധേയമാണ്. രാഹുൽഗാന്ധിയെ അയോഗ്യനാക്കിയ സംഭവത്തിൽ കേജ്രിവാൾ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി, രാഹുൽഗാന്ധി എന്നിവരെ ദിവസങ്ങളോളം കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചതിന് തെളിവില്ലെന്ന് കണ്ടെത്തി കേസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ കേജ്രിവാളിനെയും അഴിമതിക്കാരനായി ചിത്രീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടിയതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദേശീയ തലത്തിൽ തകർത്ത് കേരളത്തിൽ മാത്രം ഒതുക്കുന്നതിൽ BJP പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കർണാടക തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതീക്ഷിക്കുന്ന നേട്ടമുണ്ടാക്കാനായില്ലെങ്കിൽ CPMനും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ BJPക്ക് കേരളത്തിൽ നുഴഞ്ഞു കയറാൻ അവസരം ലഭിക്കുമെന്നും കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. അതിന്റെ അവസാന നടപടി എന്ന നിലയിൽ മാത്രം പിണറായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയാകുമെന്ന കണക്കുകൂട്ടലാണ് BJP കേന്ദ്ര നേതൃത്വം. എന്നാൽ കേജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ പിണറായിക്കെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഉടൻ കടക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. കേജ്രിവാളിനെ കേസിലെ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെങ്കിൽ കേരളത്തിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ലൈഫ് മിഷൻ കേസിൽ ED അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുറ്റുമുള്ള മുഴുവൻ പേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. ED അങ്ങനെ മുന്നേറുമ്പോൾ ഇതേ ലൈഫ് മിഷൻ കേസിൽ മുൻ MLA അനിൽ അക്കര CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതിയും സർക്കാർ തന്നെ ആവശ്യപ്പെട്ട കേസും CBIയുടെ പക്കലുണ്ട്. ലൈഫ് മിഷൻ കേസിന്റെ ഫയലുകളിൽ പലതും വിജിലൻസ് CBIക്ക് കൈമാറിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ CPM കേന്ദ്രങ്ങളിൽ ആശങ്കയേറെയാണ്. കേന്ദ്രം ഏതു തരത്തിലുള്ള പ്രതികാര നടപടിയും നടത്തുമെന്നതാണ് കേജ്രിവാളിനെ കുടുക്കിയതിലൂടെ വ്യക്തമാക്കുന്നതെന്നാണ് CPM ഇപ്പോൾ പറയുന്നത്. ഇതൊരു മുൻകൂർ ജാമ്യമെടുക്കലായി വേണം കരുതാനും.